ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ വത്സൻ തില്ലങ്കേരി വിഷയത്തിൽ നമ്മോട് പ്രതികരിക്കാനായി ചേരുകയാണ്. ശ്രീ വത്സൻ തില്ലങ്കേരി, മകരവിളക്കിന്റെ ആരംഭമായിരിക്കുകയാണ്, അതിനുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പോലീസ് ആവശ്യപ്പെട്ടത് സർക്കാരിനോട് 29 ലക്ഷം രൂപയാണ്. പക്ഷേ നിലവിൽ 9 ലക്ഷം രൂപ മാത്രമേ നൽകാൻ സാധിക്കൂ എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതിനുള്ള അംഗബലം മാത്രമേ അവിടെ പോലീസ് വിന്യാസത്തിനുള്ളൂ. ഇത് തികച്ചും നിഷേധാത്മകമായ ഒരു നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. എങ്ങനെ കാണുന്നു? ശബരിമല മണ്ഡല വിളക്കുത്സവം ആരംഭിച്ചതിന് ശേഷം ഇത്രയും ദിവസങ്ങളിൽ ശബരിമലയെ സംബന്ധിച്ച് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു മഹത്തായ ഉത്സവം നടത്താൻ വേണ്ടി സർക്കാരും ദേവസ്വം ബോർഡും മറ്റധികൃതരും ചേർന്ന് നടപ്പാക്കേണ്ട ആസൂത്രണത്തിലും അതിന്റെ നടത്തിപ്പിലും ഉണ്ടായ വലിയ പാളിച്ചകളാണ് ശബരിമലയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന അഭൂതപൂർവമായ തിരക്കും ആളുകൾ ഭക്തന്മാർ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടും എല്ലാം അതിനെല്ലാം ഇടയാക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ഇല്ലായ്മയാണ് ശബരിമലയിലെ പ്രശ്നത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഇവിടെ ദേവസ്വം ബോർഡും പോലീസും പരസ്പരം കുറ്റപ്പെടുത്തുകയാണ്. മറ്റ് വകുപ്പുകളും റവന്യൂ ആയാലും ഫോറസ്റ്റ് ആയാലും ഇവരെല്ലാം തമ്മിൽ വലിയ കിടമത്സരമാണ്. ഇവരുടെ എല്ലാവരുടെയും മത്സരത്തിന്റെ ദുരിതം അനുഭവിക്കുന്നത് വ്രതനിഷ്ഠരായി ശബരിമലയിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങളാണ്, അയ്യപ്പ ഭക്തന്മാർ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങളവിടെ കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടി ശബരിമലയിൽ എത്തിയിരുന്നു. ആ സമയത്ത് കാണാൻ കഴിഞ്ഞൊരു കാര്യം, പമ്പയിൽ നിന്ന് സന്നിധാനം വരെ എത്തുന്ന മേഖലകളിൽ വളരെ ഹൈ റിസ്കി ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, നല്ല കയറ്റമുള്ള ഭക്തന്മാർക്ക് സഹായം ആവശ്യമുള്ള സ്ഥലങ്ങൾ. അത്തരം സ്ഥലങ്ങൾ പോലീസിന്റെയോ ആരോഗ്യ പ്രവർത്തകന്മാരുടെയോ മറ്റ് സന്നദ്ധ പ്രവർത്തകന്മാരുടെയോ ദേവസ്വം നിയോഗിച്ച ജീവനക്കാരുടെയോ സാന്നിധ്യം അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ, ആർക്കെങ്കിലും ഒരാപത്ത് നേരിട്ടാൽ, അവരെ കൂടെയുള്ള ഭക്തന്മാർ തന്നെ അവർക്ക് വേണ്ട പരിചരണം നൽകുന്നതിനപ്പുറത്തേക്ക് ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്നോ അധികൃതരുടെ ഭാഗത്തുനിന്നോ ആരെങ്കിലും അവിടെ ഉള്ളതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിലൊന്നും പെട്ടിട്ടില്ല. ഈ കാര്യം പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അന്നവിടെ ഉണ്ടായിരുന്ന മന്ത്രിയുടെയും ദേവസ്വം ബോർഡ് സെക്രട്ടറി അതുപോലുള്ള ആളുകളുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തേണ്ടായി. ഞങ്ങൾ ഐ ജിയുടെ അവിടെ ഉണ്ടായിരുന്ന ഐ ജിയുടെ ശ്രദ്ധയിലും ഇക്കാര്യം കൊണ്ടുവരികയുണ്ടായി. അപ്പൊ അവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താന്നല്ലാതെ പ്രശ്നത്തിന് ശരിയായ രീതിയിലുള്ള പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമമില്ല. അന്ന് ഞങ്ങൾ 13-ാം തീയതിയാണ് ബമ്പയിൽ പോയത്. അന്ന് അവിടെ എക്സിക്യൂട്ടീവ് ഓഫീസറും പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമൊക്കെ സംസാരിച്ച സമയത്ത് പമ്പയിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഭക്തന്മാർക്ക് വിരിവെക്കാനുള്ള സംവിധാനം അവിടെ ഇല്ല. ആകെ ഒരു 10-11 പേർക്ക് 300 പേർക്കുള്ള വിരിവെക്കാനുള്ള സൗകര്യം അവിടെ ഉള്ളു. പക്ഷെ 20,000-30,000 പേര് ഒരേ സമയം പമ്പയിൽ പമ്പടിക്കുന്നുണ്ട്. അവര് നല്ല കൊടും വെയിലത്താണ് വിരിവെക്കുന്നത്. അതിന് 3 ദിവസത്തിനുള്ളിൽ പരിഹാരം ഉണ്ടാക്കുമെന്നാണ് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെ ഞങ്ങൾക്ക് ഉറപ്പുന്നത്. 13-ാം തീയതി കഴിഞ്ഞ് ഇത്രയും ദിവസം അയക്കാം, ഒരു നീക്കവും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടില്ല. ഞാൻ ആ കാര്യം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അധികൃതരോട് ചോദിച്ചപ്പോൾ ഈ പന്തല് കെട്ടാൻ വേണ്ടിയിട്ട് വിരിവെക്കാൻ വേണ്ടിയിട്ടുള്ള താൽക്കാലിക ഒരു സെമി പെർമനന്റ് സംവിധാനം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അന്വേഷിച്ചു. അതൊക്കെ നവകേരള സദസ്സിന് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞാലേ കിട്ടൂ, അതിനുശേഷം കെട്ടാൻ പറ്റൂ എന്നുള്ള മറുപടിയാണ് കിട്ടുന്നത്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ മണ്ഡലവിളക്ക് ഉത്സവം ആരംഭിച്ചിട്ട് ഇത്രയും ദിവസമായി. അതിനു മുമ്പ് തന്നെ ചെയ്തു തീർക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. ഇപ്പൊ അവരന്വേഷിക്കുന്ന സമയത്ത് ഈ വാടക സാധനങ്ങളൊക്കെ നവകേരള സദസ്സിന് വേണ്ടി കൊണ്ടുപോയിരിക്കാൻ ഇപ്പൊ ഇല്ല എന്ന മറുപടിയാണ് കിട്ടുന്നതെന്ന് പറയുന്നത് എത്ര നിരുത്തരവാദപരമായാണ് ഭക്തന്മാരുടെ കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്യുന്നത് എന്നതിന്റെ ഉദാഹരണമാണ്. ഇതേപോലെ സന്നിധാനത്തും നിരവധി പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു, പരിഹരിക്കാൻ പറഞ്ഞിരുന്നു, ഒരു നീക്കവും ഉണ്ടായിട്ടില്ല. ഇപ്പോ ഇനിയിപ്പോ മണ്ഡലകാലം കഴിഞ്ഞ് മകരവിളക്ക് നട തുറക്കം പോവുകയാണ്. 2-3 കൂടിയിട്ട് ജനുവരി ആദ്യവാരം നട തുറക്കുന്ന സമയത്ത് അഭൂതപൂർവമായ ഭക്തജന തിരക്കുണ്ടാവും. കൂടുതൽ ഫോഴ്സ് അവിടെ ഉണ്ടായേ പറ്റൂ. അതിന് പോലീസ് ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും ഈ കാര്യത്തിൽ പരിഗണന ഇല്ലെങ്കിൽ അതിന്റെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന വരിക ഭക്തജനങ്ങളാണ്. ഒരു കാര്യം ചെയ്താൽ മതി, ദേവസ്വം ബോർഡ്
അവർക്ക് പോലീസ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഇക്കാര്യം ചെയ്യുന്നില്ലെങ്കിൽ ഭക്തജനങ്ങളെ നിയന്ത്രിക്കാനും തിരക്കുകൾ നിയന്ത്രിക്കാനൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭക്തജന സംഘടനകൾ ഭക്തന്മാർ തയ്യാറാണ്. അതിന് അനുവാദം നൽകിയാൽ മതി. ഇവരങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവരെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് ദേവസ്വം ബോർഡ് സർക്കാർ ഇത്തരം നിലപാടുകളിൽ നിന്ന് പിന്തിരിഞ്ഞ് ഭക്തന്മാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി അടിയന്തര പ്രാധാന്യത്തോടുകൂടി നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. അതെ, വളരെ നന്ദി ശ്രീവത്സൻ തില്ലങ്കേരി പ്രതികരിച്ചതിന്.